നമസ്കാരം ന്യൂസ് കിച്ചൺ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം മുംബൈ ഗമിക്കും ഗോവു തൻ്റെ പിംബേഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ആർ എസ് എസ് ബി ജെ പി ആളുകളുടെ കാര്യം ആർ എസ് എസിലെയും ബി ജെ പിയിലെയെല്ലാം തന്നെ വലിയ വലിയ നേതാക്കൾ വലിയ വലിയ കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ താഴെത്തട്ടിലുള്ള കൊച്ചു കൊച്ചു നേതാക്കൾക്ക് പ്രവർത്തകർക്ക് കുറച്ച് കുറച്ച് കോടികൾ കൊണ്ട് അമ്മാനമാടാനും ഉണ്ടാകില്ലേ ആഗ്രഹം അതുതന്നെയാണ് ഇപ്പോൾ ചെർപ്പ്ലശ്ശേരിയിലും സംഭവിച്ചത് ഹിന്ദുവിൻ്റെ പേരിൽ ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ ഒരു ബാങ്ക് അങ്ങ് തുടങ്ങി എച്ച് ഡി ബി നിധി ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഡെവലപ്മെൻ്റ് ബാങ്ക് എന്നൊക്കെയാണ് പേര് നൽകിയത് അങ്ങനെ അങ് ബാങ്ക് തുടങ്ങി കോടിക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്ന് അങ്ങ് സമാഹരിച്ചു ആളുകളെ പങ്കാളികളായി ചേർക്കുകയും നിരവധി ആളുകളിൽ നിന്ന് ഓഹരികൾ വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ബി ജെ പി കാരുടെ കുറി പോലെ ഗോപിയായി അവസ്ഥ പൈസയും കൊണ്ട് ബാങ്കും ബാങ്കിൻ്റെ അധികൃതരും അങ്ങ് മുങ്ങി ഇപ്പോൾ ബാങ്കിൻ്റെ ചെയർമാനായ സുരേഷ് കൃഷ്ണയ്ക്കെതിരെ ചെറുപ്പളശ്ശേരി പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് പതിനഞ്ചോളം വരുന്ന നിക്ഷേപകർ പതിനഞ്ചോളം വരുന്ന നിക്ഷേപകരിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് കൂടാതെ കുറേ ഡയറക്ടർമാരുണ്ട് ഈ ഡയറക്ടർമാരൊക്കെ ചേർന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വർഷമായിട്ടേ ഉള്ളൂ ബാങ്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ബാങ്കിൻ്റെ പേരിൽ ഹിന്ദു ഡെവലപ്മെന്റ് ബാങ്കിന്റെ പേരിൽ നിരവധി വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഹിന്ദുവിനെ ഉദ്ധരിക്കാനായി തുടങ്ങി ഇപ്പോൾ പൈസയും അടിച്ചുകൊണ്ട് ബാങ്കുകാർ മുങ്ങി ഇതാണ് അവസ്ഥ ഉയർന്ന പലിശയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് പതിനാറ് ശതമാനം പലിശ ഇവിടെ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിച്ചു ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ത് ചെയ്തു സ്വന്തം ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന സ്വർണ്ണെല്ലാം വേറൊരു ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറേ ലക്ഷ്യങ്ങൾ അങ്ങ് കൊടുത്തു പതിനാറ് ശതമാനം പലിശ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അത്യാഗ്രഹം കൊണ്ട് പോയത് ഇപ്പോൾ മുതലുമില്ല പലിശയുമില്ല ബാങ്കുമില്ല ബാങ്ക് അധികൃതരുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് മാത്രമല്ല ഈ പതിനഞ്ച് പേരിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഈ പതിനഞ്ച് പേരിൽ നിന്നും മാത്രമാണ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ സമാഹരിച്ചിട്ടുണ്ട് തട്ടിച്ചു എന്ന് പറയുന്നത് കൂടാതെ നിരവധി നിരവധി ആളുകളിൽ നിന്ന് ഈ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ തട്ടിയെടുത്തത് എന്നാണ് പറയുന്നത് ഈ ബാങ്കിൻ്റെ ഡയറക്ടർമാർ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് ഇതിൻ്റെ നടത്തിപ്പ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് ഈ നിക്ഷേപങ്ങൾ സമാഹരിച്ചതും ബാങ്കിന് ഉണ്ടാക്കിയതും ഇപ്പോൾ തട്ടിപ്പ് നടത്തി ബാങ്ക് അടച്ചുപൂട്ടിയതും മാത്രമല്ല ഈ പേരിൽ ഈ ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടും നിരവധി ആളുകളെ ഇവർ കബളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയും നിരവധി ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു കൂടാതെ ബാങ്കിൻ്റെ ആവശ്യത്തിനായി വാങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ ചെയർമാൻ്റെ സ്വന്തം പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ബാങ്ക് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ വരെ ഇവർ പറ്റിക്കുകയായിരുന്നു മാസങ്ങളായി അദ്ദേഹത്തിന് വാടക കൊടുത്തിട്ടില്ല ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടും കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ബി ജെ പിയുടെയും ആർ എസ് എസ് നേതാക്കളെയെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഈ അവസ്ഥയിൽ നിൽക്കുന്നിടത്താണ് ഇപ്പോൾ കൊച്ചു നേതാക്കളുടെയും തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ മാത്രം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പരന്നഭോജികളായി മാറിയിരിക്കുന്ന ഇത്തിക്കണ്ണികളായി ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ കാണുന്നത് മറ്റുള്ളവൻ്റെ അന്നവും വെള്ളവും മോഷ്ടിച്ച് ജീവിക്കുന്ന ഇത്തിക്കണ്ണികളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കേരളത്തിലെ നേതാക്കൾ എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ വലിയ വലിയ നേതാക്കളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അടിത്തട്ടിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്നത്